ഹലോ, എല്ലാവർക്കും നമസ്കാരം. സനൂസ് ഫോറോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു അമരപ്പയർ തോരനാണ് ഉണ്ടാക്കുന്നത്. അമരക്കായ തോരൻ എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങളിവിടെ സാധാരണ തൃശ്ശൂർ സ്റ്റൈലിൽ ഉപ്പേരി എന്നാണ് കേട്ടോ പറയാറ്. പക്ഷെ ഉപ്പേരി എന്ന് പറയുമ്പോൾ കായ ഉപ്പേരി അങ്ങനെയാണ് കൂടുതലായിട്ടും എല്ലാവരും കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അമരക്കായ തോരൻ അല്ലെങ്കിൽ അമരപ്പയർ തോരൻ ആക്കിയത് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ അമരപ്പയറിൻ്റെ ആ ഒരു വള്ളിപ്പടർപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് പന്തലിൽ വളർത്താവുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പൂവിൻ്റെ ഉള്ളിൽ നിന്നാണ് അമരപ്പയർ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ വലിയൊരു തണ്ട് പൂവാണ് ഉണ്ടാവുക. ആ പൂവുമ്പോൾ തന്നെ അമരപ്പയർ ഉണ്ടായിട്ട് ഒരു തണ്ടുമ്പോൾ 25 അമരപ്പയറൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അധികം ശ്രദ്ധയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു എന്താ പറയുക ഒരു പച്ചക്കറിയാണ് ഈ ഒരു അമരപ്പയർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് നല്ല ജൈവമായിട്ടുള്ള അമരപ്പയർ നമുക്ക് അടുക്കള തോട്ടങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അമരപ്പയർ വെച്ചിട്ടാണ് നമ്മളിന്ന് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഏകദേശം നമ്മൾ 1/2 kg അമരപ്പയറാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൂത്തതും അതുപോലെ തന്നെ ചള്ളും ആയിട്ടുള്ള അമരപ്പയറുകളാണ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ തലയും വാലും ചെത്തിക്കളയുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അമരപ്പയർ എടുത്തിട്ട് ചള്ളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നൂല് വരില്ല കേട്ടോ. നൂലെന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു നൂല് മാതിരി നമുക്കിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് ഇതിൽ കാണാം. അപ്പോൾ ഇത് കുറച്ച് മൂത്തതാണ്, കണ്ടില്ലേ, ഇതുപോലെ നൂലായിട്ട് കിട്ടും. അപ്പോൾ ആ നൂല് നമ്മളിങ്ങനെ വലിച്ച് കളയണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ നിൽക്കും, നൂലുകളായിട്ട് ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കും. അപ്പോൾ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ സൈഡിൽ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സൈഡിലുള്ള ഭാഗം ഇങ്ങനെ വലിച്ച് കളയുന്നത് കേട്ടോ. ചള്ളായിട്ടുള്ള അമരപ്പയറിനാണെങ്കിൽ അങ്ങനെ നൂല് വരില്ല. കുറച്ച് മൂത്തതാണെന്നുണ്ടെങ്കിൽ മാത്രമേ നൂല് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാതും തലയും വാലും കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അവസാനം നമ്മൾ തലയും വാലും കളഞ്ഞിട്ടുള്ള അമരപ്പയറും മറ്റൊരു പാത്രത്തിലേക്കും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ആ ഒരു നാരുകളും അതുപോലെ തന്നെ കേടായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇത് നമുക്ക് ചെടികളുടെ കടക്കിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ തലയും വാലൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ഈ ഭാഗം ഇനി നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കീടനാശിനികളായിട്ട് രാസവളങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് നമ്മുടെ ഈ ഒരു ശരീരത്തിന് ഈ ഒരു അമരപ്പയർ തോരൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിരുമ്പി കഴുകിയെടുക്കുകയാണ്. പുറം ഭാഗത്ത് അതിൻ്റെ പൊടികളും ചെളികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിരുമ്പി കഴുകിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഇതിൻ്റെ ആ ഒരു വെള്ളം വാരാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റോളം വെച്ചിട്ട് വെള്ളം വാർന്നു പോയതിന് ശേഷം നമ്മൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ പലരും പല രീതിക്കാണ് അമരത്തോരം വയ്ക്കാനായിട്ട് അമര അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ചിലർ കൈ വെച്ചിട്ട് ഇങ്ങനെ കുറച്ചുകൂടി വലിയ നീളത്തിലായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ അരിയുന്ന രീതിക്ക് ചിലർ അരിഞ്ഞെടുക്കാറുണ്ട്. ചിലർ ചോപ്പറിൽ വെച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അരിയുന്ന രീതിയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ അമരയിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പുഴുക്കുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അരിയുന്നേക്കാളും മുന്നേ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. എവിടെയൊക്കെയാണ് പുഴുക്കുത്തുകൾ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിങ്ങനെ പൊളിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു പുഴുക്കളെയൊക്കെ കാണാം. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി നല്ല ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാതും പുഴുക്കുത്തുകളൊക്കെ നോക്കി പുഴുക്കളൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല ചെറുതായിട്ട് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണിത്. ഇനി നമുക്ക് ഇത് തോരൻ കാച്ചാനായിട്ടുള്ള കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉരലിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കുക. ഇനിയിപ്പോൾ ചുവന്നുള്ളിയുടെ ക്വാണ്ടിറ്റി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക കേട്ടോ. കാരണം ചുവന്നുള്ളിയും കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചാനായിട്ടുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പ് ഓണാക്കിയതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്ന സമയത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ആ ഒരു പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് തോരൻ വെക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു തോരനെ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചുവന്നുള്ളി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ആ ഒരു തോരനായാലും കറിയായാലും നല്ല അപാര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളിതിലേക്ക് 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് മുളക് പൊടിയേക്കാളും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ചതച്ച മുളക് അല്ലാന്നുണ്ടെങ്കിൽ കുത്തിപ്പൊടി മുളക് എന്നൊക്കെ പറയും. അതാണെന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചുവന്ന മുളക് പൊടിയാണ്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചരിവിയതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നാളികേരം ചരിവിയത് ഓപ്ഷനിലാണ്. അപ്പോൾ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നാളികേരം ചെരുവേതും കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു കാൽ കപ്പ് നാളികേരം ചെരുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ ഒരു മുളകും അതുപോലെ തന്നെ ആ ഒരു ഉള്ളിയും കാര്യങ്ങളെല്ലാം അവിടുത്തെ എത്തുന്ന രീതിയിൽ നാളികേരമൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി വന്നതിന് ശേഷം നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു അമരക്കായ അല്ലാന്നുണ്ടെങ്കിൽ അമരപ്പയർ ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു നാളികേരവും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ ഒരു അമരപ്പയർ ഇട്ടപ്പോൾ. ആ ഒരു അമരപ്പയറിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരെ നന്നായിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു തീൻ്റെ ഫ്ലെയിം നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ലെവലിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല, കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ അടച്ച് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് അടി പിടിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യത നമ്മൾ മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് ഒരു രണ്ട് കൈ കൊണ്ട് തന്നെ രണ്ട് മൂന്നോ പിടി ഇങ്ങനെ വെള്ളം വെറുതെ ഒന്ന് ചാറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിത് അടിയെ പിടിക്കാന്നുള്ള ഒരു പേടിയും ടെൻഷനൊന്നും വേണ്ട. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആവി പുറത്തേക്ക് തള്ളുന്നതായിട്ട് കാണാം കേട്ടോ. ഈ സമയത്താണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അമരപ്പയർ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, കാരണം നമ്മൾ വെള്ളം കുറച്ച് ചെറുതായിട്ടൊന്ന് ചാറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഒരുപാട് പച്ചക്കറികൾ തോരൻ വെച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് പയർ ഇതുപോലെ തോരൻ വെക്കാം, അതുപോലെ തന്നെ കായ തോരൻ വെക്കാം, ബീട്രൂട്ട് ഇതുപോലെ തോരനൊക്കെ വെച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ആ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു തോരനിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ടില്ല. അവസാനമാണ് നമ്മൾ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നത്. അവസാനം ഒരു പിടി കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇപ്പോൾ ദാ ഏകദേശം അല്ല മുഴുവനായിട്ടും നമ്മുടെ ഈ ഒരു അമരപ്പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാത്ത കാരണം കൊണ്ട് തന്നെ ഈ ഒരു തോരൻ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വേറിട്ട് വേറിട്ട് കിട്ടുന്ന രീതിയിലാണ് ഓരോ അമരപ്പയറും നമുക്ക് പറക്കിയെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിന്ന് തോരൻ വെച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു തോരൻ നമ്മൾ പുറം നാട്ടിൽ പോയിട്ട് ജോലി ചെയ്ത് തന്നേക്ക് കുക്ക് ചെയ്തെടുക്കുന്ന ബാച്ചിലേഴ്സിനൊക്കെ വേണ്ടിയിട്ട് യൂസായിട്ട് വളരെയധികം സിമ്പിളായിട്ടും അതുപോലെ തന്നെ ക്യുക്കായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള തോരനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു തോരൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു കിട്ടലിനായിട്ടുള്ള തോരൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു കിഡിലെ മീഡിയമായിട്ടോ വ്ളോഗായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.